വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D-യിലെ നമ്മളെ ഒരു ചങ്ക് സബ്സ്ക്രൈബർ പറഞ്ഞിട്ട് ഒരു കാർ റിവ്യൂ ആണ് ഇട്ട് ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾക്ക് കുറച്ച് കാറുകളുടെ ഒരു റിവ്യൂ ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് സൂപ്പർ വിളിക്കാം. ആദ്യം തന്നെ നമ്മൾ സൂപ്രയാണ് വിളിക്കുന്നത്. ഇതിൻ്റെ പേര് കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇത് സൂപ്പർ തന്നെയാണ് കേട്ടോ ഗൈസ്. ഇതാ കണ്ടോ, സൂപ്രയാണ്. ഇനി അടുത്തത് നമുക്ക് നിസ്സാൻ GTR വിളിക്കാം. അപ്പോൾ നിസ്സൻ GTR ആയി. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും ബെസ്റ്റ് കാർ കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു റിവ്യൂ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇതിന് മുന്നേ നമ്മൾ ഇതിൻ്റെ ഒരു ക്രാഷ് ടെസ്റ്റ് അല്ലെങ്കിൽ ബ്രേക്ക് ടെസ്റ്റ് ഒക്കെ ആയിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തിട്ടുണ്ടെങ്കിൽ അത് പോയി കാണാം കേട്ടോ ഗൈസ്. അപ്പോൾ അടുത്ത് നമ്മൾ താർ വിളിച്ചു. ഇനി അത് കഴിഞ്ഞ് ഇനി അടുത്തത് മോഡിഫൈഡ് താറാണ് കേട്ടോ ഇപ്പോൾ വിളിച്ചത്. അത് കഴിഞ്ഞ് മസ്റ്റാങ് ആണ് വിളിക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാറുകളുടെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നിട്ട് ഗൈസ്. അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്താലോ ഗൈസ്. ഇതാണ് നമ്മുടെ ഇത്രയും ഈ നാല് കാറുകളുടെയാണ് റിവ്യൂ നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാൻ പോണത് നിസ്സാൻ GTR-ൻ്റെ റിവ്യൂ ആണ് ഗൈസ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഡിഫക്റ്റ് ഒന്നുമില്ല കേട്ടോ. നമ്മൾ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് റിവ്യൂ ആണ്. കുറേ കാലമായിട്ട് നമ്മൾ ഈ നിസ്സാൻ GTR യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് പറയാൻ പറ്റും ഗൈസ്. അപ്പോൾ എന്തായാലും ബ്രേക്കിംഗ് കപ്പാസിറ്റിനെയും അതുപോലെ തന്നെ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റിനെ കുറിച്ചിട്ട് നമ്മൾ മുന്നേ ഇത് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വേറെ സെറ്റപ്പ് തന്നെയാണ്. ഇതുവരെ ആയിട്ട് അങ്ങനെ മറിയേണ്ട സെറ്റപ്പ് ഇതുവരെയായിട്ട് വന്നിട്ടില്ല കേട്ടോ ഗൈസ്. പിന്നെ ഇതിൽ ന്യൂ ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ഡോർ ഹാൻഡ്ലിംഗ് ഒക്കെയാണ്. അതുപോലെ തന്നെ എയർ വിൻഡോസ് ഉണ്ട് എൻജിൻ കൂളിംഗ് ആവാനായിട്ടുള്ളത്. അതുപോലെ തന്നെ 4-സീറ്റ് വെഹിക്കിളാണ് കേട്ടോ ഇത്. സ്പോർട്സ് വെഹിക്കിളാണ് ആക്ച്വലി ഇത്, പക്ഷേ ഇതിന് ബാക്കിൽ 2 സീറ്റ് അഡീഷണൽ ആയിട്ട് വെച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. സാധാരണ സ്പോർട്സ് വെഹിക്കിളിനെ അങ്ങനെ ഉണ്ടാവാറില്ല, ഇതിനെ അങ്ങനെ ഉണ്ട് ഗൈസ്. പിന്നെന്താ പറയുക, ബാക്കിൽ പഞ്ച് ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ LED ലാമ്പ് ഉണ്ട്. പിന്നെ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ് കേട്ടോ ഗൈസ്. പിന്നെ 4 സൈലൻസർ ഉണ്ട്. പിന്നെ പെയിൻറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്വാളിറ്റി എക്സലൻ്റ് ആണ് കേട്ടോ. നല്ല ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല പെയിൻറ്റിംഗ് ആണ്. അതുപോലെ തന്നെ എയർ ഹോൾസൊക്കെ ഉണ്ട്. ഹെഡ്ലാമ്പ്സ് LED സെറ്റപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. അതേപോലെ തന്നെ നൈട്രേഡിന് പറ്റിയൊരു വെഹിക്കിളാണ് നമ്മുടെ നിസ്സാൻ GTR എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പിന്നെ പറയുകയാണെങ്കിൽ എൻജിൻ കൂളിങ്ങിന് വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് എയർ ഹോൾസ് ഉണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എന്താ മീറ്റർ ബോർഡൊക്കെ പക്കയാണ് കേട്ടോ ഗൈസ്. അതുപോലെ തന്നെ ഡിജിറ്റൽ അല്ല, പക്ഷേ അനലോഗ് തന്നെയാണ്. പക്ഷേ ക്വാളിറ്റി ഒക്കെ സൂപ്പറാണ്. പിന്നെ ഇതിൽ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബാക്കിൽ നമ്മൾ ബാക്കിൽ മിററിൽ ഡിസ്പ്ലേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് റിവേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് മിററിലെ മിറർ വഴി നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഗൈസ്. അപ്പോൾ വേറെ ലെവൽ തന്നെയാണ് നമ്മുടെ ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ. ലെവലൊക്കെ സൂപ്പർ ക്വാളിറ്റി ഡിസൈനൊക്കെയാണ് ഗൈസ്. പിന്നെ ബ്രേക്കിംഗ് കപ്പാസിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും പറയല്ല ഗൈസ്. അടിപൊളി വണ്ടിയാണ്. അപ്പോൾ ഇത് മുന്നേ നമ്മൾ ഇതിൻ്റെ ബ്രേക്കിംഗ് കപ്പാസിറ്റിനെ കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ വീഡിയോ കാണാത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും പോയി മസ്റ്റ് ചെയ്ത് കാണാം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഫ്രണ്ടിൽ പോയിട്ട് പാർക്ക് ചെയ്യാം നൈസായിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ നിസ്സാൻ GTR-ൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഫുള്ളായിട്ട് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നിസ്സാൻ GTR-ൻ്റെ ഒരു ഓവർ ലുക്ക്, ഫുള്ളായിട്ടുള്ള ലുക്ക്. ഭയങ്കര തിളക്കം കണ്ടില്ലേ, ഹെഡ്ലൈറ്റിൻ്റെ അവിടെ ഒക്കെ ഒരു ഭയങ്കര തിളക്കമൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഓവർ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഓടിക്കുമ്പോഴും നല്ല സുഖമാണ്. ബ്രേക്കിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തത് പറഞ്ഞല്ലോ. അപ്പോൾ അത് കണ്ടോളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വണ്ടി നൈസായിട്ട് സൈഡാക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ അടുത്ത വണ്ടിയിലേക്ക് പോവാം. അടുത്തത് നമുക്ക് ഏത് വണ്ടി എടുക്കാം? ഇപ്പോൾ 1 എണ്ണം കഴിഞ്ഞു കേട്ടോ. 4 എണ്ണമാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ 1 എണ്ണം കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ നമ്മുടെ സൂപ്രയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളെ സൂപ്ര എടുത്തിട്ടുണ്ട്. മോഡിഫൈഡ് സൂപ്രയാണ്. അപ്പോൾ സൂപ്രയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഹെഡ്ലൈറ്റാണ് കേട്ടോ. ഡോട്ടൽ LED ആണ് നമ്മുടെ ഹെഡ്ലൈറ്റിന് വരുന്നത്. അത് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഫുൾ LED സ്ട്രിപ്പ് ലൈറ്റാണ് യൂസ് ചെയ്തേക്കണത് ഗൈസ്. പിന്നെ 2 സീറ്റുകളാണ് ഉള്ളത് കേട്ടോ. അതായത് സ്പോർട്സ് വെഹിക്കിളായതുകൊണ്ട് തന്നെ ആ ഒറിജിനൽ ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് 2 സീറ്റാണ് ഉള്ളത്. പിന്നെ ബാക്ക് സ്പേസൊക്കെ കൂടുതലായിട്ടുണ്ട്. ഡിക്കി സ്പേസൊക്കെ ഭയങ്കര കംഫോർട്ടാണ് കേട്ടോ ഗൈസ്. പിന്നെ ബ്രേക്ക് ലൈറ്റൊക്കെ വേറെ ലെവലാണ് ബ്രേക്കിംഗ് ലൈറ്റൊക്കെ. പിന്നെ എന്താ പറയുക, എൻജിൻ കൂളിങ്ങിന് വേണ്ടിയിട്ട് കുറേ എക്സോസ്റ്റും എയർ ഹോൾസും ഒക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ സ്പോർട്സ് വെഹിക്കിളാണല്ലോ അതിൻ്റെ ഭാഗമായിട്ട്. പിന്നെ ഇതിൻ്റെ ഡമ്മി എയർ ഹോളാണ് കേട്ടോ ഉള്ളത്. ഇതിനുള്ളത് ഡമ്മി എയർ ഹോളാണ്.
പിന്നെ ഇൻറ്റീരിയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നോർമൽ ഇൻറ്റീരിയർ വർക്കാണ്. ഡിസ്പ്ലേ ഉണ്ട്, പിന്നെ ഇതിൽ ഡിസ്പ്ലേ വിത്ത് അനലോഗാണ്, മീറ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെന്താ പറയുക, ഫുൾ ഓട്ടോമാറ്റിക് വെഹിക്കിളാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഗിയർ ഉണ്ടാവില്ല. പിന്നെ അലവിലൊക്കെ വേറെ ലെവൽ തന്നെയാണ് ഗൈസ്. പിന്നെ ബ്രേക്കിൻ്റെ കാര്യം നമ്മൾ മുന്നേ ചെയ്ത വീഡിയോയിലുണ്ട്, അപ്പോൾ അത് പോയി കണ്ടു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും ഗൈസ്. ബ്രേക്കൊക്കെ സൂപ്പർ തന്നെയാണ്. പിന്നെ രണ്ട് സൈലൻസറാണ് കേട്ടോ ഇതിന് വരുന്നത്. പിന്നെ ചെറിയ ഇടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷേ വലിയ ഇടി കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഡോറൊക്കെ തെറിച്ച് പോകാനുള്ള സാധ്യത ഉണ്ട്. അതല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല, അതിപ്പോൾ ഏത് വണ്ടിയായാലും ഒരുവിധ എല്ലാ വണ്ടിക്കും അങ്ങനെ തെറിച്ച് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബ്രേക്കിങ്ങും കാര്യങ്ങളും എല്ലാതും സൂപ്പർ തന്നെയാണ്. ഓവറോൾ വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സുപ്രയുടെ ഫുൾ ഡീറ്റെയിൽസ് ഗൈസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സുപ്രയ്ക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത വണ്ടിക്ക് പോകാം. ഇതാണ് നമ്മുടെ സുപ്രയുടെ ഏകദേശം ഫുൾ ലുക്ക് ഗൈസ്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത വണ്ടി എന്ന് പറയുന്നത് മസ്റ്റാങ് ആണ് ഗൈസ്. അതിനെ കുറിച്ചിട്ട് നമുക്ക് ഒന്നും പറയില്ല, കാരണം അത്ര അടിപൊളി വണ്ടിയാണ് കേട്ടോ. കണ്ടില്ലേ രണ്ട് കണ്ണ് പോലെ അതിൻ്റെ ഹെഡ് ലാമ്പ് വരുന്നത്, ശരിക്കും രണ്ട് കണ്ണും. അതുപോലെ തന്നെ എയർ വിൻഡോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു നമുക്കൊരു ഫിഷിൻ്റെ ആണ് കേട്ടോ ഓർമ്മ വരുന്നത്. ഫിഷിൻ്റെ ആണ് ഓർമ്മ വരുന്നത്, ഏത് ഫിഷിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഒരു ഫിഷിനെ കാണുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്, സൂപ്പറാണ് ഗൈസ്. പിന്നെ ഫോർ സീറ്റാണ് കേട്ടോ വരുന്നത്. പിന്നെ എന്താ പറയുക, ബാക്ക് ലൈറ്റൊക്കെ ഒരു ജാതി ലെവലാണ്, വേറെ ലെവൽ ലൈറ്റാണ് കേട്ടോ ഗൈസ്. പിന്നെ ഫുൾ ഡിസൈൻ നോക്കുകയാണെങ്കിൽ എക്സലൻറ്റ് വർക്കാണ്. എക്സ്ട്രാ എയർ വിൻഡോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എൻജിൻ കൂളിംഗ് ആക്കാനായിട്ട്. പിന്നെ ഇത് സ്പോർട്സ് വെഹിക്കിളാണല്ലോ, അതുകൊണ്ടാണ് അതിന് എക്സ്ട്രാ എയർ വെഹിക്കിളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ഫുൾ അനലോഗ് അല്ല കേട്ടോ, ഡിജിറ്റലും ഡിസ്പ്ലേ കൂടി വരുന്നുണ്ട്. അത് തന്നെ ഇതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജാണ്. പിന്നെ നല്ല രീതിയിൽ ഷോക്ക് അബ്സർവറൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെന്താ പറയുക, പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല കുണ്ടും കുഴിയുള്ള വഴിയൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ഓടിക്കാനായിട്ട്, പക്ഷേ നല്ല സ്പീഡിൽ ഓടിക്കാൻ പറ്റും കേട്ടോ. ഈ നല്ല റോഡൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്പീഡിൽ ഓടിക്കാൻ പറ്റും. പിന്നെ കേരളത്തിൽ ഇത് എത്രയ്ക്ക് അങ്ങോട്ട് മുതലാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നല്ല പവറുള്ളൊരു വണ്ടിയാണ് കേട്ടോ ഗൈസ്. എൻജിൻ പവർ ഒറ്റ രക്ഷയില്ല. അതുപോലെ തന്നെ ബ്രേക്കിങ്ങും സൂപ്പറാണ്, ബ്രേക്കിംഗ് കപ്പാസിറ്റി ഒക്കെ സൂപ്പർ തന്നെയാണ്. പിന്നെ ഫോർ സൈലൻസറാണ് ഇതിൽ വരുന്നത്. പിന്നെന്താ ഇതിന് ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഹാൻഡ്ലിങ്ങൊക്കെ ഡോർ ഹാൻഡ്ലിങ്ങൊക്കെ ഒരു പഴയ മോഡലാണ് വന്നിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ ചെറിയൊരു ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ, ബാക്കിയെല്ലാം നോവെച്ച് നോക്കുകയാണെങ്കിൽ സൂപ്പർ തന്നെയാണ് ഗൈസ്. നമ്മുടെ മസ്റ്റാങ് എന്ന് പറഞ്ഞാൽ സൂപ്പർ വെഹിക്കിൾ തന്നെയാണ്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ റിവ്യൂ ഇത്രയാണ് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തേക്ക് പോയാലോ. അടുത്തതായിട്ട് നമ്മൾക്ക് ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മുടെ സ്വന്തം താരാണ് നമ്മൾ വിളിക്കുന്നത്. നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള വെഹിക്കിളാണ് കേട്ടോ താര. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൻ്റെ റിവ്യൂ നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ താരാണ്. താറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ താര മോഡിഫൈഡ് താറാണ്, ഫുൾ മോഡിഫിക്കേഷൻ കഴിഞ്ഞ താറാണ് കേട്ടോ ഗൈസ്. എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബലൂൺ ടയറാണ് അതിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്യൂൾ ടാങ്ക് സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റെപ്പിനി ടയർ ബാക്കിൽ വെച്ചിട്ടുണ്ട്. അതിനെ വെൽ പ്രൊട്ടക്റ്ററായിട്ട് ഗ്രില്ലൊക്കെ വെച്ച് ലോക്ക് ചെയ്ത് വെച്ചേക്കണം കേട്ടോ ഗൈസ്. പ്രൊട്ടക്ഷൻ ഗ്രില്ല് ഫ്രണ്ടിലുമുണ്ട്. ഇതിപ്പോൾ ഇടി കിട്ടിയാലും നമുക്ക് ബോഡിക്ക് വണ്ടിയുടെ ബോഡിക്കൊന്നും പ്രത്യേകിച്ച് അപകടമൊന്നും പറ്റത്തില്ല. പിന്നെന്താ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുൾ ഡിജിറ്റൽ വിത്ത് അനലോഗ് ആണ്. മീറ്റർ ബോർഡൊക്കെ മീറ്റർ ബോർഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ എ സിക്ക് എ സി ഹോൾസ് ഉണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ. പിന്നെ ഗൈസ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ചെങ്കിൽ അതൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഗൈസ്. പിന്നെ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തോളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ വല്ല സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നിങ്ങളെ സജഷൻസൊക്കെ ഞങ്ങളെ അറിയിക്കാം. അപ്പോൾ നമ്മുടെ താറിൻ്റെ ഏകദേശം റിവ്യൂസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ബലൂൺ ടയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നല്ല കംഫർട്ടാണ് ബലൂൺ ടയർ ഉള്ളത് കൊണ്ട്. പിന്നെ എത്ര വണ്ടി എത്ര മറിഞ്ഞാലും നമ്മൾ റിക്കവർ ആയിട്ട് വരും കേട്ടോ ഗൈസ്. അത്രയ്ക്ക് പവർഫുള്ളാണ് നമ്മുടെ താര എന്ന് പറഞ്ഞാൽ. താറ അടിപൊളി വണ്ടിയാണ്. മറ്റുള്ള വണ്ടികളൊക്കെ നോക്കുമ്പോൾ ഇത് താറ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ താറിൻ്റെ റിവ്യൂസ് എന്ന് പറഞ്ഞാൽ. ഈ നാല് വണ്ടികളുടെ റിവ്യൂസ് നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഗൈസ്. താങ്ക് യു.